നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസറ്റഡ് ഡേറ്റ് 30/12/2022 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ പോലീസ് കോൺസ്റ്റബിൾ ബാൻഡ് ബഗ്ലർ അല്ലെങ്കിൽ ഡ്രമ്മർ ഫോർ പോലീസ് ബാൻഡ് യൂണിറ്റ് എന്ന നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSC ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വയസ്സായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 596/2022 ഡിപ്പാർട്ട്മെന്റ് പോലീസ്. അതിൽ വിളിച്ചിരിക്കുന്നത് ബാൻഡ് യൂണിറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. തസ്തികയുടെ പേര് പോലീസ് കോൺസ്റ്റബിൾ, വിളിച്ചിരിക്കുന്നത് ബാൻഡ് അല്ലെങ്കിൽ ബഗ്ലർ അതുമല്ലെങ്കിൽ ഡ്രമ്മർ ഫോർ. സാലറി എന്ന് പറയുന്നത് 31,100 രൂപ മുതൽ 66,800 രൂപ വരെ. നമ്പർ ഓഫ് വേക്കൻസി സ്റ്റേറ്റ് വൈഡായാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ടോട്ടൽ 267 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വേക്കൻസികൾ ഇനിയും കൂടാനുള്ള സാധ്യതകളുണ്ട്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1996 1/1/2004 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ, അതിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. അതിൽ ആദ്യമായി വരുന്നത് നിങ്ങൾ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ പാസ്സായിരിക്കേണ്ടതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതും പ്ലേയിങ് ബാൻഡ് അല്ലെങ്കിൽ ബഗ്ലർ ഡ്രമ്മ് ആൻഡ് അലൈഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പോലീസ് ബാൻഡ് യൂണിറ്റ് ഫ്രം അല്ലെങ്കിൽ ഫേമോ ഇൻസ്റ്റിറ്റ്യൂഷനോ ബാൻഡ് ട്രൂപ്പിലോ രജിസ്റ്റേർഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൽ. അതായത് നിങ്ങൾക്ക് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതും ബാൻഡ് ബഗ്ലർ ഡ്രമ്മ് അല്ലെങ്കിൽ അലൈഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിൽ 1 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത് ഏതെങ്കിലും ഒരു ഫേമോ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ബാൻഡ് ട്രൂപ്പിലോ ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൻ്റെ ആയാലും നിങ്ങൾക്ക് മതിയാവുന്നതാണ്. പക്ഷെ മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ആദ്യമായി വരുന്നത് നിങ്ങൾക്ക് ഈ തസ്തികക്ക് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്ന പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. നടത്തുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ തസ്തികയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് ഒരു പ്രൊഫിഷ്യൻസി എത്രയുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടി പ്രാക്ടിക്കൽ ടെസ്റ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്നതായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ ക്വാളിഫിക്കേഷനാണ്. അതിൽ ആദ്യമായി വരുന്നത് താഴെ പറയുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് നിങ്ങൾക്ക് മിനിമം എങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ ആദ്യമായി വരുന്നത് ഹൈറ്റ് ആണ്. ഹൈറ്റ് നിങ്ങൾക്ക്
168 cm മിനിമം ഉണ്ടായിരിക്കേണ്ടതാണ്. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ചെസ്റ്റിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 81 cm എങ്കിലും റൗണ്ട് ചെസ്റ്റ് മെഷർമെന്റ് ഉണ്ടായിരിക്കണം. അതേപോലെ ചെസ്റ്റ് എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്ത് മിനിമം 5 cm എങ്കിലും എക്സ്പാൻഷനും ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൽ ആദ്യമായി വരുന്നത്, നിങ്ങൾ ഒരു SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഹൈറ്റ് 161 cm ചെസ്റ്റിന്റെ റൗണ്ട് മെഷർമെന്റ് 76 cm ഉണ്ടായിരുന്നാൽ മതിയാവുന്നതാണ്. പക്ഷേ എക്സ്പാൻഷൻ 5 cm, ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് മിനിമം 5 cm എങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്തതായി പറയുന്നത്, ഈ തസ്തിക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. ഇതിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ പാസ്സാവണമെങ്കിൽ ടോട്ടൽ 8 ഈവൻറ്റുകളാണ് ഉണ്ടാവുക. ആ 8 ഈവൻറ്റുകളിൽ നിങ്ങൾ മിനിമം 5 ഈവൻറ്റെങ്കിലും പാസ്സായിരിക്കേണ്ടതാണ്. അതിൽ വരുന്ന 8 ഈവൻറ്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. കൊടുത്തിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് സീരിയൽ നമ്പർ, ഈവൻറ്റ്, അതേപോലെ ആ ഈവൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ്സ് എന്ന ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യമായി വരുന്നത്, നിങ്ങൾ 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. രണ്ടാമതായി വരുന്നത് ഹൈ ജമ്പ്, നിങ്ങൾ ചാടേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് 132.20 cm. മൂന്നാമതായി വരുന്നത് ലോങ് ജമ്പാണ്, നിങ്ങൾ കടക്കേണ്ട ചാടേണ്ട ദൂരം എന്ന് പറയുന്നത് 457.20 cm. നാലാമതായി വരുന്നത് പുട്ടിങ് ദി ഷോർട്ട് ഫുട്ടാണ്, അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 7264 grams. അത് കടക്കേണ്ട ദൂരം എന്ന് പറയുന്നത് 609.60 cm. അഞ്ചാമതായി വരുന്നത് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോളാണ്, അത് കടക്കേണ്ട ദൂരം എന്ന് പറയുന്നത് 6096 cm. ആറാമതായി വരുന്നത് റോക്ക് ക്ലൈമ്പിംഗ് ആണ്, അതും കൈകൾ ഉപയോഗിച്ച് മാത്രം. നിങ്ങൾ കയറേണ്ട ഹൈറ്റ് എന്ന് പറയേണ്ടത് 365.80 cm. ഏഴാമതായി വരുന്നത് പുൾ അപ്പ് അല്ലെങ്കിൽ സിന്നിങ് എന്ന് പറയും, അത് 8 പ്രാവശ്യം. എട്ടാമതായി വരുന്നത് 1500 മീറ്റർ ഓട്ടം, കംപ്ലീറ്റ് ചെയ്യേണ്ടത് 5 മിനിറ്റ് 44 സെക്കൻഡ്. ഇതിൽ ടോട്ടൽ 8 ഈവൻറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 5 ഈവൻറ്റെങ്കിലും നിങ്ങൾ പാസ്സാവണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ്സാവാനായി പറ്റുകയുള്ളൂ. അടുത്തതായി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് യാതൊരു അപ്പാരൻ്റ് ഫിസിക്കൽ ഡിഫക്റ്റുകൾ, ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഉള്ള പോലെയുള്ള അപ്പാരൻ്റ് ഫിസിക്കൽ ഡിഫക്റ്റുകളൊന്നും ഉണ്ടാവാനും പാടുന്നതല്ല. പിന്നീട് അടുത്ത ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചയാണ്. താഴെ പറയുന്ന അളവുകൾ നിങ്ങൾക്ക് ഗ്ലാസുകൾ ഉപയോഗിക്കാതെ താഴെ പറയുന്ന അളവുകളുടെ വിഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതും ഇവിടെ കൊടുത്തിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് വിഷൻ റൈറ്റ് ആയി ലെഫ്റ്റ് ആയി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യമായി വരുന്നത് ഡിസ്റ്റൻസ് വിഷനാണ്, അത് 6x6 റൈറ്റ് ആയി ലെഫ്റ്റ് ആയി ഉണ്ടായിരിക്കണം. നിയർ വിഷൻ എന്ന് പറയുന്നത് 0.5 റൈറ്റ് ആയി ലെഫ്റ്റ് ആയി ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ആദ്യമായി വരുന്നത് നിങ്ങൾക്ക് കണ്ണിൻ്റെ കാഴ്ച ഫുൾ ഫീൽഡ് വിഷൻ ആയിരിക്കണം. രണ്ടാമതായി വരുന്നത് നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ്സോ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന മറ്റ് രോഗങ്ങളോ ഒന്നും ഉണ്ടാവാനും പാടുന്നതല്ല. അതേപോലെ ഈ തസ്തിക്ക് ഫിസിക്കൽ മെഷർമെൻ്റ് ഉണ്ടാവുന്നതായിരിക്കും. ഫിസിക്കൽ മെഷർമെൻ്റ് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഹൈറ്റും ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് എല്ലാം ചെക്ക് ചെയ്യുന്നതാണ് ഫിസിക്കൽ മെഷർമെൻറ്റിന് വരുന്നത്. ഫിസിക്കൽ മെഷർമെൻറ്റ് നടത്തുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് മുമ്പായിരിക്കും. അതിൽ ഫിസിക്കൽ മെഷർമെൻറ്റിൽ പാസ്സാവുന്നവർക്ക് മാത്രമേ ഫിസിക്കൽ എഫിഷ്യൻസിയിലേക്ക് കടക്കാനായി പറ്റുകയുള്ളൂ. അതേപോലെ ഫിസിക്കൽ എഫിഷ്യൻസി സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റോ ഇഞ്ചുറിയോ സംഭവിച്ചാൽ നിങ്ങൾക്ക് മറ്റൊരു ചാൻസ് ലഭിക്കുന്നതും ആയിരിക്കില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് പോകുന്ന സമയത്ത് കാൻഡിഡേറ്റ്സ് അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കൊണ്ടുപോകേണ്ടതാണ്.
നിങ്ങൾ കൊണ്ടുപോകേണ്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലിൻ്റെ ഫോർമാറ്റ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടത് ഒരു ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസിൽ നിന്ന് വേണം മേടിക്കേണ്ടത്. മെഡിക്കൽ ഓഫീസറുടെ റാങ്ക് എന്ന് പറയുന്നത് മിനിമം അസിസ്റ്റന്റ് സർജനോ അല്ലെങ്കിൽ ജൂനിയർ കൺസൾട്ടൻ്റോ എങ്കിലും ആയിരിക്കേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി, മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ ഈ അപ്ലിക്കേഷൻ അയക്കാനായി പറ്റുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഈ അപ്ലിക്കേഷൻ അയക്കാനായി പറ്റുന്നതല്ല. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/2/2023. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.